നമ്മുടെയെല്ലാം ആൻഡ്രോയിഡ് ഫോണുകളുടെ സ്ക്രീൻ ലോക്കിൻ്റെ ഭാഗത്ത് ഗ്ലാൻസ് എന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്യുന്നത് അത് തമ്പിൻ്റേതോ അതല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക പാസ്വേഡ് ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഭാഗത്ത് ഇവിടെ ഉപയോഗിക്കുന്നത് തമ്പിൻ പ്രശ്നമാണ്. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഗ്ലാൻസ് എന്നെഴുതിയിട്ട്, ഒരു കന്നഡ ലാംഗ്വേജിലാണ് അത് കാണുന്നത്. ആക്ച്വലി ഇതൊരു ന്യൂസ് അപ്ഡേഷനും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ വീഡിയോസും മറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഗ്ലാൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ആക്ച്വലി നമുക്ക് വേറൊരു സ്ക്രീൻ സേവർ സെറ്റ് ചെയ്യാൻ പറ്റാതെ ഈ ഒരു ഗ്ലാൻസിൻ്റെ തന്നെ അപ്ഡേഷനാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുക. ഗ്ലാൻസിൻ്റെ സെറ്റിംഗ്സ് കാണുന്നതിന് റൈറ്റ് സൈഡിലേക്ക് നീക്കുക. ജസ്റ്റ് നമ്മുടെ സ്ക്രീൻ അൺലോക്ക് ചെയ്യാതെ തന്നെ റൈറ്റ്സിലേക്ക് നീക്കി റൈറ്റ് സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് കാണാം ഗ്ലാൻസ്. ഇതിപ്പോൾ ഒരു കന്നഡ ലാംഗ്വേജ് ആണ്, വേണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് മാറ്റാം, ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമ്മൾ ആക്ച്വലി ഇവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഗ്ലാൻസ് ഓഫ് ചെയ്യുന്നത് എന്നാണ്. ഇത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോക്കായി കിടക്കുന്ന നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗ്ലാൻസിൻ്റെ ആ ഒരു പേജാണ് അവിടെ വരിക. ഗ്ലാൻസിൻ്റെ ആ ഒരു പേജിൽ ഏറ്റവും താഴെ വലതുഭാഗത്ത് യു എന്ന ഒരു ടാബ്, ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. വലതുഭാഗത്തായിട്ട് വാട്സപ്പിൻ്റെ ഒക്കെ ഒരു സിമ്പിൾ കാണാം, അതിൻ്റെയൊക്കെ താഴെയായിട്ട് യു എന്ന ഒരു ഐക്കൺ. ആ യു എന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഗ്ലാൻസിൻ്റെ സെറ്റിങ്സിൻ്റെ പേജിലേക്ക് നമുക്ക് പോകും. അവിടെ നമുക്ക് ലാംഗ്വേജ് സെറ്റിങ്സും മറ്റ് പല കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് സെറ്റിങ്സ് എന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നത് പാസ്വേഡ്, തമ്പിംഗ് പ്രശ്നമോ അതല്ലെങ്കിൽ നമ്പറോ ഏതോ ആയിക്കോട്ടെ, ആ ഒരു പാസ്വേഡ് അവിടെ കൊടുക്കണം. പാസ്വേഡ് അൺലോക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ മൊബൈലിൽ ആ ഗ്ലാൻസിൻ്റെ സെറ്റിങ്സ് അവിടെ ടേൺഡ് ഓൺ എന്ന് കാണുന്നുണ്ടായിരിക്കും. ഗ്ലാൻസ് ഫോർ റിയൽമി എന്ന് കാണാം. അത് ടേൺഡ് ഓൺ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഗ്ലാൻസ് അവിടെ ഓഫ് ആവും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ഓൺ ആക്കണമെങ്കിലും ഇതുപോലെ തന്നെ അൺലോക്കായി സ്ലോക്കായി കിടക്കുന്ന സ്ക്രീൻ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഗ്ലാൻസിൻ്റെ ആ ഒരു സെറ്റിങ്സ് വരും. അവിടെ യു ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഇത് ടേൺ ഓൺ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഗ്ലാൻസ് ഇവിടെ ഓഫായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ സ്ക്രീൻ ലോക്കിൻ്റെ ഭാഗത്ത് ഗ്ലാൻസ് എന്നത് റിമൂവ് ആയിട്ടുണ്ട്. ആ ഒരു വാൾപേപ്പറും ഗ്ലാൻസിൻ്റെ അപ്ഡേറ്റുകളെല്ലാം ഇനി ഇവിടെ വരില്ല. വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രീനിൻ്റെ ഭാഗത്തു നിന്ന് റൈസിലേക്ക് ജസ്റ്റ് നീക്കുക. ഇത് അതേപോലെ നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലാൻസ് ഇവിടെ എക്സ്പീരിയൻസ് ഗ്ലാൻസിനാ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.